തെരഞ്ഞെടുപ്പ് ചൂടിനോളം കഠിനമാണ് പിറപ്പത്തിപ്പോൾ വേനൽച്ചൂട്. ഉപതെരഞ്ഞെടുപ്പിന്റെ എല്ലാ തിരക്കുകളും ആവേശവും ഇവിടെ കാണാൻ കഴിയുന്നു. തെരഞ്ഞെടുപ്പിന്റെ അവസാന രസതന്ത്രത്തിൽ മണ്ഡലം ആർക്കൊപ്പം വന്നത് പ്രവചനാതീതമാണ്. മന്ത്രിയായിരുന്ന ടി എം ജേക്കബിന്റെ നിര്യാണത്തെ തുടർന്നാണ് പിറപ്പത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 157 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് ഇവിടെ വിജയിച്ചത്. മണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും യു ഡി എഫ് ഭരണത്തിന്റെ കീഴിലാണിപ്പോൾ. തിരുവാങ്കുളം മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 11 ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്നതാണ് പിറവം മണ്ഡലം. തോട്ടം കാർഷിക മേഖല ഉൾപ്പെടുന്ന മണ്ഡലമാണിത്. ഇടത്തരക്കാരാണ് ഏറെയും. എറണാകുളം ജില്ലയിൽപ്പെട്ട പിറവത്ത് യു ഡി എഫിന് ശക്തമായ അടിത്തറയുണ്ടെന്ന് അവകാശപ്പെടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ കൂടുതൽ തവണയും വിജയിച്ചത് യു ഡി എഫ് ആണ്. എന്നാൽ പഴയ രാഷ്ട്രീയ ചരിത്രമല്ല പിറവത്തിനിപ്പോഴുള്ളതെന്ന് എൽ ഡി എഫ് വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പിലെ വോട്ടുകളുടെ എണ്ണം പരിശോധിച്ചാൽ എൽ ഡി എഫിനാണ് മേൽക്കൈയെന്നും എൽ ഡി എഫ് നേതൃത്വം പറയുന്നു. മണ്ഡലത്തിലെ മുനിസിപ്പാലിറ്റിയും മറ്റ് ത്രിതല പഞ്ചായത്ത് ഭരണസമിതിയും യു ഡി എഫ് ആണ് നടത്തുന്നത്. സ്ഥാനാർത്ഥികളുടെ മികവാണ് പിറവത്ത് ശ്രദ്ധേയം. പ്രബലമായ ഇരുമുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഒരേ പഞ്ചായത്തുകാരും ഒരേ സമുദായത്തിൽപ്പെട്ടവരുമാണ്. എൽ ഡി എഫിലെ എം ജെ ജേക്കബ് ആകട്ടെ മണ്ഡലത്തിലെ സർവ്വസമ്മതനാണ്. പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച് അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. പൊതുപ്രവർത്തന രംഗത്ത് ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത വ്യക്തിത്വമാണ് എം ജെ ജേക്കബിനുള്ളത്. ഒരു തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് എം എൽ എ ആയിട്ടുണ്ട്. യു ഡി എഫിലെ അനൂപ് ജേക്കബ് ആകട്ടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാണ്. നിരവധി തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് എം എൽ എ ആയിരുന്ന ടി എം ജേക്കബിന്റെ മകൻ എന്ന പിൻബലവും അദ്ദേഹത്തിനുണ്ട്. ടി എം ജേക്കബിന്റെ പിൻഗാമിയായി മണ്ഡലത്തിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ അനൂപിന് കഴിയുമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ. ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ദേശീയ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് കെ ആർ രാജഗോപാലാണ്. എറണാകുളം ജില്ലയിലെ അറിയപ്പെടുന്ന അഭിഭാഷകനാണ് രാജഗോപാൽ. മണ്ഡലത്തിൽ മുൻ വർഷത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ രാജഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് സാധിക്കുമെന്ന് നേതൃത്വം വിശ്വസിക്കുന്നു. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിന്റെ സ്ഥാനാർത്ഥിയായി ടി എൻ സുരേഷ് കുമാറും എസ് ആർ പി സ്ഥാനാർത്ഥിയായി ഡോക്ടർ ആക്കാവിള സലീമും രംഗത്തുണ്ട്. എന്നാൽ മത്സരം മുഖ്യമായും എൽ ഡി എഫ് യു ഡി എഫ് തമ്മിലാണ്. പിറവത്തിന്റെ രാഷ്ട്രീയ ചിത്രം എന്തുതന്നെയായാലും ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് ഒപ്പമായിരിക്കും പിറവം എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. പിറവം മണ്ഡലത്തിലെ ചോറ്റാനിക്കര നിന്നും പൊളിറ്റിക്കൽ എഡിറ്റർ എം എ വേണുഗോപാലിനും ക്യാമറാമാൻ സജീവ് സൈൻലാബ്ദീനും രതീഷിനുമൊപ്പം ബി ആർ ശ്രീകുമാർ.